റിജിൽ മാക്കുറ്റി കെ സുധാകരൻ പറയുന്നത് ആരുടെയും വോട്ട് സ്വീകരിക്കുമെന്നാണ്. അതിന്റെ അർത്ഥം തലശ്ശേരിയിൽ ബി ജെ പിയുടെ വോട്ട് സ്വീകരിക്കാൻ ഐക്യമുന്നണി സന്നദ്ധമായി നിൽക്കുകയാണ് എന്നാണോ? ഒരിക്കലുമില്ല, ബി ജെ പിയുമായി ഒരു തരത്തിലുള്ള ധാരണയുമില്ല. ബി ജെ പിയുടെ ഒരു വോട്ട് പോലും തലശ്ശേരിയിൽ വേണ്ട, വളരെ അസന്നിഗ്ധമായി. നേതാവ് പറയുന്നത് ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയില്ല എന്ന്, റിജിൽ മാക്കുറ്റി പറയുന്നു ബി ജെ പിയുടെ വോട്ട് വേണ്ട എന്ന്. ബഹുമാനായ കേരളത്തിന്റെ കെ പി സി സി അധ്യക്ഷനും അതോടൊപ്പം തന്നെ യു ഡി എഫിന്റെ കൺവീനർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, ശ്രീ കെ സുധാകരനും അദ്ദേഹത്തിന്റെ ബൈറ്റ് നിങ്ങൾ മുഴുവൻ കാണണം. അദ്ദേഹവും പറഞ്ഞിട്ട് ബി ജെ പി ആയിട്ട് ഒരു വോട്ടും ഒരു ധാരണയും ഇല്ല. ബി ജെ പിയുടെ വോട്ട് ഞങ്ങൾക്ക്, ബി ജെ പിയുടെ വോട്ട് വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടില്ല, പക്ഷെ വോട്ട് ചെയ്താൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചത്. ഞങ്ങളെ പാർട്ടിയുടെ പ്രസിഡന്റും അതോടൊപ്പം തന്നെ യു ഡി എഫ് കൺവീനറും ആയി പറഞ്ഞിട്ടുണ്ട്, ബഹുമാനായ ശ്രീ കെ സുധാകരന്റെ ബൈറ്റ് മുഴുവൻ എടുത്താലും ഒരിക്കലുമല്ല. അപ്പൊ കെ സുധാകരൻ ഒരിക്കലും ബി ജെ പി വോട്ട് വേണം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം വേണം എന്ന് പറഞ്ഞെങ്കിലല്ലേ ബി ജെ പി വോട്ട്. അങ്ങനെ ഒരു തരത്തിലും അദ്ദേഹത്തിന്റെ പിന്നെ വൈറ്റിൽ നിന്ന് അങ്ങനെ ഒരു തരത്തിലും ബി ജെ പി വോട്ട് വേണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ബി ജെ പി തലശ്ശേരിയിലെ കള്ളക്കളി കളിക്കുന്നത് റിജിൽ മാക്കുറ്റി യു ഡി എഫിന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? ആദ്യം അറിയാമല്ലോ അവിടെയുള്ള സംഭവ വികാസങ്ങൾ, ഞാൻ ഒന്നേ എന്ന് പറയേണ്ട കാര്യമില്ല. അവസാനം ഇപ്പോൾ മനസാക്ഷി വോട്ടിന് ആഹ്വാനം ചെയ്തു. മനസാക്ഷി വോട്ടിന് ആഹ്വാനം ചെയ്തപ്പോൾ അത് യു ഡി എഫിന് എന്നുള്ള നിലയിൽ ചിത്രീകരണം വരുമെന്ന് അറിഞ്ഞപ്പോൾ വി മുരളീധരൻ അത് തള്ളിപ്പറയുകയാണ് ചെയ്യുന്നത്. അവിടെ ഇപ്പോൾ ബി ജെ പി നടത്തുന്ന കള്ളക്കളിയെല്ലാം യു ഡി എഫിന് വേണ്ടിയിട്ടല്ലേ ശ്രീ റിജിൽ മാക്കുറ്റി? അസന്നിഗ്ധമായി ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്, ബി ജെ പിയുമായി ഒരു ധാരണയോ ബി ജെ പിയുടെ ഒരു വോട്ടോ കേരളത്തിലെ യു ഡി എഫിന് വേണ്ട, പ്രത്യേക തലശ്ശേരിയിലും വേണ്ട എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ബി ജെ പിക്ക് വോട്ട് അവർ തന്നെ പറയുന്നുണ്ടല്ലോ അത്തരത്തിലുള്ള കാര്യങ്ങൾ. അവരുമായി യാതൊരു തരത്തിലുള്ള നീക്കുപോക്കോ ധാരണയോ ഒന്നും ഞങ്ങളില്ല. കാരണം ഞങ്ങളുടെ ശത്രു, പ്രഖ്യാപിത ശത്രു രാജ്യത്തിനകത്ത് കോൺഗ്രസിനെ എതിർക്കുന്ന ഒരു പാർട്ടിയാണ്, കോൺഗ്രസിന്റെ ശത്രുവാണ് ബി ജെ പി. അതുകൊണ്ട് ബി ജെ പിയുമായി ഒരു തരത്തിലുള്ള ധാരണയോ ബി ജെ പിയുടെ വോട്ടോ ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വോട്ട് വേണ്ടതെന്ന് ആവർത്തിച്ച് പറയാണ്. അതിനപ്പുറത്തേക്ക് ഖണ്ഡിതമായി പറയുന്നു എന്ന് ഞാൻ അംഗീകരിക്കുകയാണ്, പക്ഷെ അങ്ങനെ പറയാത്ത ആളുകളെ കുറിച്ചാണ് ഞാൻ നേരത്തെ താങ്കളോട് പരാമർശിച്ചത്. ദയവായി തുടരുക. അഡ്വക്കേറ്റ് നിവേദിത, എന്തുകൊണ്ടാണ് ജില്ലാ നേതൃത്വം പറയുന്നത് മനസാക്ഷി വോട്ട്, സംസ്ഥാന നേതൃത്വം അതായത് കെ സുരേന്ദ്രൻ രണ്ടും കെട്ട വർത്തമാനം, വി മുരളീധരനിലേക്ക് എത്തുമ്പോൾ ഒരു മനസാക്ഷി വോട്ടും ഇല്ല, പോയി സി ഒ ടി നസീറിന് വോട്ട് ചെയ്യുക എന്ന നിലപാടെടുക്കുന്നു, എന്തുകൊണ്ടാണ് ജില്ലാ സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾക്ക് വ്യത്യസ്ത നിലപാട്? ഇങ്ങനെ ഒരു വ്യത്യസ്ത നിലപാടുള്ളതായിട്ട് ഞങ്ങളുടെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ പാർട്ടിയുടെ നേതൃത്വത്തിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ഉള്ളതായിട്ട് പറഞ്ഞിട്ടുമില്ല, പറയുന്നുമില്ല. കാരണം ചില പ്രവർത്തകർ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. കാരണം അപ്രതീക്ഷിതമായിട്ട് അവരുടെ ജില്ലാ അധ്യക്ഷൻ തന്നെ നോമിനേഷൻ, അവരുടെ സ്ഥാനാർത്ഥിയായിട്ട് വരേണ്ട ഒരു സ്ഥലത്ത് നോമിനേഷൻ ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് തള്ളുന്ന ഒരവസ്ഥയിലെത്തിയപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള പ്രവർത്തകർ, അവർക്ക് പിന്നീട് സി ഒ ടി നസീറിന്റെ സപ്പോർട്ട് ചെയ്യുകയാണ് പാർട്ടി എന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിച്ചവരാണ്. പക്ഷെ അതിനുശേഷം ഇത്തരത്തിൽ പ്രവർത്തകരുടെ വികാരങ്ങൾ പലയിടത്തും പല രീതിയിലും പ്രകടിപ്പിക്കാൻ തുടങ്ങി. കാരണം സ്വന്തം സ്ഥാനാർത്ഥി, എൻ ഡി എയുടെ ഒരു സ്ഥാനാർത്ഥി ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അവരെ, ആ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിഷയം തന്നെയാണ്. അവർ പലതും പറഞ്ഞിട്ടുണ്ടാവാം അവരുടെ, നമുക്ക് ഷംസീറിനെയോ സി ഒ ടി നസീറിനെയോ രണ്ടുപേരെയും ഈ ചർച്ചയിൽ ലഭ്യമാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. വ്യക്തതയോടുകൂടി പറയൂ അഡ്വക്കേറ്റ് നിവേദിത, സി ഒ ടി നസീറിന് പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചു, സി ഒ ടി നസീർ പറയുന്നു നിങ്ങളുടെ പിന്തുണ വേണ്ട, നിങ്ങൾ പിന്തുണയ്ക്കുമെന്ന് പറയുന്നത് യു ഡി എഫിന് വോട്ട് മറിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്, അതുകൊണ്ട് നിങ്ങളുടെ പേരിനുള്ള പിന്തുണ ആവശ്യമില്ല എന്നുള്ളത് നിങ്ങളുടെ പ്രവർത്തനത്തിലൂടെ സി ഒ ടി നസീറിന് ബോധ്യമായി. കാരണം പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നതല്ലാതെ ബി ജെ പി നേതൃത്വം സഹകരിക്കുന്നില്ല എന്ന്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ നേതൃത്വം പറഞ്ഞത് മനസാക്ഷി വോട്ട് ചെയ്യാൻ. മനസാക്ഷി വോട്ട് ചെയ്യാൻ ജില്ലാ നേതൃത്വം തീരുമാനിക്കുമ്പോൾ കേന്ദ്ര നേതൃത്വമാണ് പറയുന്നത് അത് പറ്റില്ല, നിങ്ങൾ സി ഒ ടി നസീറിന് തന്നെ വോട്ട് ചെയ്യണമെന്ന്. കേന്ദ്ര നേതൃത്വം പറയുന്നത് ആശയതലത്തിൽ അങ്ങനെ ഒരു പ്രതിസന്ധി ഇല്ല എന്ന് വരുത്തി തീർക്കാനാണ്. പക്ഷെ ജില്ലാ നേതൃത്വം സി ഒ ടി നസീറിന് വോട്ട് ചെയ്യേണ്ടതില്ല, മനസാക്ഷി വോട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചാൽ അതല്ലേ നടപ്പാകുമോ? അത് യു ഡി എഫിന് അനുകൂലമായ രീതിയിൽ വോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെയാണ് കുറ്റം പറയാനാകുമോ? സംഘടനാ നിർദ്ദേശം അതേപടി അനുസരിക്കുന്നവരാണ് എൻ ഡി എയുടെ ഓരോ പ്രവർത്തകരും, അതിൽ യാതൊരുവിധ സംശയവും ഇല്ല. സംഘടന പറഞ്ഞത് സി ഒ ടി നസീറിനെ പിന്തുണയ്ക്കാനാണ് എങ്കിൽ എല്ലാവരും അത് തന്നെയായിരിക്കും ചെയ്യുക. എന്നാൽ മാനസികമായിട്ട് പ്രയാസമുണ്ടായ സാഹചര്യത്തിൽ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾക്കറിയാമല്ലോ എൻ ഡി എയുടെ ഒരു സ്ഥാനാർത്ഥി
അതും ജില്ലാ അധ്യക്ഷൻ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും തലശ്ശേരി ഒരു പോലെയുള്ള ഒരു മണ്ഡലത്തിൽ ഇത്തരത്തിലൊരു വിഷയം ഉണ്ടായപ്പോൾ അത് തീർച്ചയായിട്ടും സി ഒ ടി നസീറിന്റെ ഭാഗത്ത് പറയുമ്പോ അതെല്ലാം പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയേണ്ട കാര്യം മാത്രമല്ലല്ലോ പറയാനല്ലോ ഞാൻ ഇരിക്കുന്നത്. മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാനല്ല ഞാൻ ഇരിക്കുന്നത്, നിങ്ങൾക്ക് അറിയേണ്ട കാര്യം മാത്രം പറയാനല്ലോ ഞാൻ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് അറിയേണ്ട കാര്യം മാത്രം പറയാനല്ല, പക്ഷെ ഞങ്ങൾക്ക് അറിയേണ്ട കാര്യം കൂടി ഒന്ന് പറഞ്ഞു തരണം ശ്രീമതി നിവേദിത. എന്റെ ചോദ്യം ഒറ്റയുള്ളൂ, യു ഡി എഫിന് വോട്ട് മറിക്കാനുള്ള തന്ത്രമല്ല ഈ കൺഫ്യൂഷൻ. ജില്ലാ നേതൃത്വം ഒന്ന് പറയുക, സംസ്ഥാന നേതൃത്വം വേറൊന്ന് പറയുക, കേന്ദ്ര നേതൃത്വം വേറൊന്ന് പറയുക, വോട്ട് ചെയ്യേണ്ട ബി ജെ പിക്കാരൻ ഇതിൽ ഏത് പറയുന്നതാണ് കേൾക്കേണ്ടത് എന്ന് മനസ്സിലാക്കാത്ത സ്ഥിതി വിശേഷത്തിലേക്ക് എത്തുക. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ ആരോട് വോട്ട് മറിക്കുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷെ വോട്ട് മറിക്കാനുള്ള ഏറ്റവും നല്ല ഉപായമാണിത്. കൺഫ്യൂഷൻ ഉണ്ടാക്കുക, ആശയക്കുഴപ്പം ഉണ്ടാക്കുക, അതാണ് തലശ്ശേരിയിൽ ബി ജെ പി ചെയ്യുന്നത്. ബി ജെ പിയെ സംബന്ധിച്ച് തുല്യ തലത്തിൽ മാറ്റി നിർത്തേണ്ടവർ തന്നെയാണ്, അങ്ങനെയാണ് ബി ജെ പി ചെയ്തു പോകുന്നത്. ബി ജെ പിയുടെ വോട്ട് കച്ചവടം പറഞ്ഞുകൊണ്ട് ഇനി ആരും വരണ്ട. വോട്ട് കച്ചവടം നടത്തുന്നവരും തമ്മിൽ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകുന്നത് എൽ ഡി എഫ് വോട്ട് കച്ചവടം പറഞ്ഞ് ഇനി ആരും വരണ്ട എന്ന് എങ്ങനെയാണ് അഡ്വക്കേറ്റ് നിവേദിത അങ്ങേക്ക് പറയാനാകുന്നത്? നിങ്ങളുടെ ഏറ്റവും മുതിർന്ന നേതാവ് ശ്രീ ഒ രാജഗോപാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു 91 ഞങ്ങൾക്ക് കച്ചവടം ഉണ്ടായിരുന്നു, ഇനിയും പ്രായോഗികമാവുമെങ്കിൽ ഞങ്ങൾക്ക് നേട്ടം ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ ഇനിയും കച്ചവടം ചെയ്യുമെന്ന്. ഞാൻ ചോദിച്ചോക്കട്ടെ, കച്ചവടം ചെയ്യുന്നുവെന്നാണോ പറഞ്ഞത്? ഓരോരോ രാഷ്ട്രീയ കക്ഷികൾ ഓരോ സമയത്ത് പല ആശയങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടാവും, അതിനനുസരിച്ചുള്ള പ്രവർത്തനം. ഞാൻ ചോദിച്ചു നോക്കട്ടെ, ഈ എൽ ഡി എഫ് യു ഡി എഫ് ഇത്രയൊക്കെ പറയുന്ന യു ഡി എഫിന്റെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്നലെ എന്താ പറഞ്ഞത്? ഇന്നലെ നമ്മൾ മഞ്ചേശ്വരം ചർച്ച ചെയ്തു, ഇന്ന് തലശ്ശേരിയാ ചർച്ച ചെയ്യുന്നത്. തലശ്ശേരി ചർച്ച ചെയ്യാനുള്ള സാഹചര്യം ഞാൻ പറഞ്ഞു, ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് വ്യത്യസ്ത നിലപാട്. ഞാൻ ചോദിച്ചു നോക്കട്ടെ, തലശ്ശേരി ചർച്ച ചെയ്യാനുണ്ടായ സാഹചര്യം എന്താന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാലോ. തലശ്ശേരിയിൽ യാതൊരു വിധ കാരണവുമില്ലാണ്ട് തലശ്ശേരി ചർച്ച ചെയ്യാനുള്ള സാഹചര്യം അഡ്വക്കേറ്റ് നിവേദിത ഒന്നേ ഉള്ളൂ, ബി ജെ പിക്ക് അറിയാം എങ്ങനെയാണ് വോട്ട് മറിക്കാനാവുക എന്ന്. അവിടെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുക, അതുകൊണ്ട് ജില്ലാ നേതൃത്വത്തിനെ കൊണ്ട് ഒന്ന് പറയിക്കുക, സംസ്ഥാന നേതൃത്വത്തെ കൊണ്ട് വേറൊന്ന് പറയിപ്പിക്കുക, കേന്ദ്ര നേതൃത്വത്തെ കൊണ്ട് വേറൊന്ന് പറയിപ്പിക്കുക, അങ്ങനെ പ്രവർത്തകരെ ആശയക്കുഴപ്പത്തിലാക്കുക. അങ്ങനെ പറയുന്നതാണ് കേന്ദ്രവും പറഞ്ഞിട്ടുള്ളൂ, അതല്ലാതെ അപ്പുറത്തും ഒരു കാര്യവും കേന്ദ്രവും പറഞ്ഞിട്ടില്ല. ഇവിടെ സംസ്ഥാനം പറയുന്നു അല്ലെങ്കിൽ ജില്ല പറയുന്നു, ജനങ്ങളോടൊപ്പം നിൽക്കുന്നവരെ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായപ്പോ അതിനെ അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടത് ഇതിലെ മുതിർന്ന കാര്യകർത്താക്കളുടെ ഒരു ഉത്തരവാദിത്തമാണ്.